ഒരു 11:30 ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു 9 മണിക്ക് ആകുമ്പോഴത്തേക്കും ഒരു പൂച്ച ഇങ്ങനെ വീണ് ചുറ്റും ഓടി നടന്നു. ഓടി നടന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പൂച്ചനെ കടുവ കൊണ്ടുപോയി കയറിയതാണ്. പക്ഷെ എന്താ, പൂച്ച തിരിച്ചു വന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നുമില്ല, ഇനി കയറി കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 11:30 ആയ ടൈം ആയപ്പോഴത്തേക്കും പട്ടിയുണ്ട്, ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നത്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴുണ്ട് വാതിൽ പകുതിയോളം തുറന്ന് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് കടുവേനെ കണ്ടവിടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോണാണ്. ഫോണ് മാത്രമാണ് എടുത്ത് വന്നത്, കാരണം പട്ടിനെ ഞാൻ ഒന്ന് തല്ലാം വിചാരിച്ചാണ് ഇറങ്ങി വന്നത്. റൂമിൽ നോക്കുമ്പോൾ ഇതാണ്. ജീവൻ രക്ഷിക്കാൻ കടുവയുമായി മൽപ്പിടുത്തം. ഒടുവിൽ മൃദുൻ ജയിച്ചു, കടുവ തോറ്റു. മൃദുൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല മരണത്തിനും ജീവിതത്തിനുമിടയിൽ ഇങ്ങനെയൊരു നിമിഷം കടന്നു വരുമെന്ന്. മൃദുൻ ഇങ്ങനെയും കരുതി കാണില്ല തന്റെയും വളർത്തുനായയുടെയും ജീവനു വേണ്ടി കടുവ എന്ന വന്യമൃഗത്തോട് ഏറ്റുമുട്ടേണ്ടി വരുമെന്ന്. അതെ, തിരുനെല്ലിയിൽ താമസിക്കുന്ന മൃദുൻ എന്ന യുവാവിന് കഴിഞ്ഞ ദിവസം ജീവരക്ഷാർത്ഥം പൊരുതേണ്ടി വന്നത് ഒരു കടുവയോട് തന്നെയാണ്. മൃദുനും കടുവയും തമ്മിലുള്ള മൽപ്പിടുത്തം 5 മിനിറ്റോളം നീണ്ടു നിന്നു. 5 മിനിറ്റ് നീണ്ട ചെറുത്തിൽപ്പിനെ തുടർന്ന് കടുവ തോറ്റ് പിൻവാങ്ങുകയായിരുന്നു. തിരുനെല്ലിയിൽ വനത്തിനോട് ചേർന്ന മൃദുന്റെ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന വളർത്തുനായയായിരുന്നു കടുവയുടെ ഉന്നം. ആരോ ശക്തിയായി വാതിലിൽ ഇടിക്കുന്ന ശബ്ദം. അത് കേട്ട് മൃദുൻ എത്തിയപ്പോഴേക്കും കടുവ വാതിൽ ഇടിച്ചു തുറന്ന് വീട്ടിനകത്തേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. ആദ്യം ഭയന്നുപോയ മൃദുൻ സമനില വീണ്ടെടുത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കടുവയുടെ നേർക്കെറിഞ്ഞു. പിന്നെ വാതിലടയ്ക്കാനായി ശ്രമം. മറുവശത്ത് കടുവ തന്റെ സർവ്വശക്തിയും പ്രയോഗിച്ച് വാതിൽ തള്ളി തുറക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ മൃദുന്റെ പ്രതിരോധത്തിന് മുന്നിൽ കീഴടങ്ങിയ കടുവ വനത്തിലേക്ക് തിരികെ പോകുകയായിരുന്നു. അസാധാരണമായ ധൈര്യം ഒന്നുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചുപിടിച്ചെങ്കിലും ഭീതിയിലാണിപ്പോൾ മിഥുനും കുടുംബവും. കാരണം വളർത്തുനായയെ തേടി ഏതു നിമിഷവും ആ കടുവ തിരികെ എത്തിയേക്കാം. അങ്ങനെ എന്തായാലും ഫോൺ ആ കയ്യിലുള്ളതുകൊണ്ട് ഫോൺ വെച്ച് ആദ്യം എറിഞ്ഞ് വേഗം പോയി വാതിൽ തള്ളിപ്പിടിച്ചു. തള്ളിപ്പിടിച്ചതിന് ശേഷം ഇത് പിന്നെ അകത്തേക്ക് കയറാനാണ് നോക്കുന്നത്, കാരണം അകത്ത് തന്നെയാണ് പട്ടീനെ കെട്ടിയിരിക്കുന്നത്. ആദ്യം ഒരു മാസം മുന്നേ ഞങ്ങൾ പട്ടീനെ കടുവ പിടിച്ചായിരുന്നു. അതിനുശേഷം ഇങ്ങനെ എന്താ റൂമിൻ്റെ അകത്തായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. അതായത് ഒരു ഹാള് പോലത്തെയാണ്, അവിടെയാണ് കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ പിടിക്കാനായിട്ട് തന്നെ വന്നത് തോന്നുന്നു, കറക്റ്റ് കഴിഞ്ഞാൽ തന്നെ. അങ്ങനെ കുറേ നേരം ഞാൻ മൽപ്പിടുത്തം നടത്തി. ആ ഇങ്ങോ ഉള്ളോട്ട് കയറി പട്ടീനെ പിടിക്കണം തന്നെയായിരുന്നു എൻ്റെ അത് കടുവേൻ്റെ ലക്ഷ്യം. അങ്ങനെ കുറേ നേരം ഞാൻ കടുവൊക്കെ തള്ളിപ്പിടിച്ച് ഒരു കൈ കൊണ്ട് തള്ളിപ്പിടിച്ച് കസാരി ഉണ്ടായിരുന്നു അടുത്ത്, സ്റ്റൂള് വെച്ചൊക്കെ അടിച്ച് നല്ല ഒച്ചപ്പാട് എടുത്തപ്പോഴാണ് പോയത് കടുവ. അത് ഉള്ളോട്ടേക്ക് കയറി വരാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പരമാവധി ഞാൻ അങ്ങോട്ട് തള്ളുമ്പോൾ പിന്നെ ഇങ്ങോട്ടാണ് തള്ളിക്കയറുന്നത്. അങ്ങനെയല്ല ആ പട്ടീനൊന്ന് പിടിച്ചോണ്ട് പോകണമെന്നുള്ള ലക്ഷ്യത്തിൽ അകത്തേക്കായിരുന്നു കൂടുതലുണ്ടാവുന്നത്. ഓന എണീറ്റ് വരുമ്പോഴത്തേക്കും കടുവ പകുതി ഇവിടെയും പകുതി അവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഓനിങ്ങനെ മൊബൈൽ വെച്ച് എറിഞ്ഞിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചു ഒച്ചിട്ടോണ്ട് പട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തള്ളുന്നത്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് കടുവേനെ അല്ലേ? കാണുന്നുണ്ട്, ചെക്കൻ കാണുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഉറങ്ങിയിട്ടിരുന്നു. പക്ഷെ ഒച്ച കേട്ടിട്ട് ഞാൻ എണീറ്റ് വന്ന, പിന്നെ ഞാനും കൂടെ തള്ളി. അങ്ങനെയാണ് കടുവ പോയെ. പക്ഷെ എനിക്ക് പുറത്തുനിന്ന് കടുവേനെ കാണാൻ പറ്റിയിട്ടില്ല, ചെക്കൻ നല്ലോണം കണ്ടു. അഞ്ചു മിനിറ്റോളം ഫൈറ്റിംഗ് നടന്നു. ലാസ്റ്റ് ചെക്കൻ ഒരു കസേര എടുത്തിട്ട് ഒന്നും എടുക്കാൻ നമുക്ക് അന്നേരം ഒരു പ്രത്യേക സാധ്യതല്ലേ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.